ഹലോ ജെറ്റി വ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാം. നമുക്ക് വീഡിയോ കണ്ടാലോ, അതിനു മുന്നേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ എങ്ങനെയാണെന്ന് കണ്ടാലോ. ഫ്രൂട്ടിന് ആവശ്യമായ സ്റ്റാർ ഫ്രൂട്ട് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട ഇഞ്ചി ഇവിടെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മണ്ണിപ്പൊടിച്ചിട്ടുണ്ട്. ഒരു 3.5 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കായപ്പൊടി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ സ്പൂണിന് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശകലം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ എണ്ണ ചൂടാവട്ടെ. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കാം. അത് നേരത്തെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് മൂത്ത് കഴിയുമ്പോൾ അതിന് കൂടുതൽ സ്വാദം ഉണ്ടാവും. അതുകൊണ്ട് അത് നേരത്തെ ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ കൂടുതൽ സ്വാദ് വരുന്നത്. അപ്പം നമുക്കിതിനെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് മൂക്കട്ടെ. കറിവേപ്പില കൊണ്ട് ഒന്ന് മൂക്കട്ടെ. കറിവേപ്പില ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലൂടെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂക്കട്ടെ. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മുളക് പൊടി ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇനി സ്റ്റാർ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ മസാല കടന്ന് തന്നെ വഴറ്റിയെടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് ഉപ്പ് നീരാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. ഉപ്പ് നീര് ഒഴിച്ച് നന്നായിട്ട് കൊടുക്കാം. നമ്മുടെ അച്ചാർ ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇരുന്ന് തന്നെ വെള്ളം, ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ വെള്ളമാണ്, അത് ഇറങ്ങി ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാവും. നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമ്മുടെ അച്ചാർ ഇവിടെ, സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല കളറൊക്കെ ആയിട്ട്. നമുക്ക് കൂട്ടാനും നല്ല സ്വാദാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിലോട്ട് നമുക്ക് വിനാഗർ ഒഴിക്കാം. വിനാഗർ, ഒരുപാട് വിനാഗർ ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. ചെറിയൊരു പുളി മതി. നമുക്ക് വിനാഗർ ഒഴിച്ച് കൊടുക്കും. വിനാഗർ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇളക്കാം. ഒന്ന് തിളക്കട്ടെ. അത് വിനാഗർ ചൂടാവണമല്ലോ. നമ്മുടെ പിള്ളേർക്ക് പെട്ടെന്നൊരു കറി ഇല്ലെങ്കിൽ സ്കൂളിൽ നമുക്ക് അച്ചാറ് കൊടുത്തതിനൊക്കെ നല്ലതാണ്. നല്ല ടേസ്റ്റാണ്, ടേസ്റ്റിയാണ്. ഇതിലോട്ട് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. എല്ലായിടത്തും കായപ്പൊടി പിടിക്കട്ടെ. നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കളറല്ലേ, നല്ല ഭംഗിയില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. നമുക്കിതിലോട്ട് വേറെ ഒരു ബൗളിലോട്ട് മാറ്റാം. ഇതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയുള്ള അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.